ആദ്യം പാലക്കാട് മണ്ണാർകാട്ടേക്ക് മണ്ണാർക്കാട് മേക്കളപ്പാറയിലാണ് ഒരു വീട്ടിലെ കോഴിക്കൂട്ടിൽ പുലി കുടുങ്ങിയിരിക്കുന്നത് ഫിലിപ്പ് എന്നയാളുടെ വീട്ടിലാണ് ഈ പുലിയെ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മയക്കുവടി വെച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിനായി വയനാട്ടിൽ നിന്ന് ഡോക്ടർ അരുൺ സക്രയും ടീമും അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് അവർ ഏതാണ്ട് ഒൻപത് മണിക്കകം സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുലിയുടെ ശബ്ദം കേട്ടെത്തിയ ഈ വീട്ടുടമ ഫിലിപ്പ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടിൽ എത്ര സമയം പുലിയെ ഇങ്ങനെ നിർത്താനാകും എന്നുള്ളതാണ് കാരണം ഒരു കോഴിക്കൂടിൻ്റെ ബലമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം അതിനുശേഷം ആ വീട്ടുടമസ്ഥൻ്റെ ഒരു പ്രതികരണമുണ്ട് അതിലേക്ക് കൂടി ഒന്ന് പോകാം ഈ കോഴിക്കൂട്ടിലൊരു ശബ്ദം കേട്ടു അതിന് പിന്നാലെയാണ് തൻ സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് വന്നതെന്ന് ഫിലിപ്പ് പറയുന്നുണ്ടായിരുന്നു ആ പ്രതികരണം കാണാം കോഴി കയറുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് പുറത്ത് ചെല്ലുന്നത് പുറത്ത് ചെല്ലുന്ന സമയത്ത് കൂടിനവിടെ ചെല്ലുന്ന സമയത്ത് കോഴികളെ ഇത് പിടിക്കുന്ന അടിച്ച് കൈകൊണ്ട് അടിച്ച് വീഴിക്കുന്നതാണ് കാണുന്നത് കാണുന്നത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ ഒരു ആയുധമൊന്നുമില്ല അപ്പോൾ ഒരു ആയുധം എടുത്തുകൊണ്ട് ഞാൻ ഓടിച്ച് തന്നു ഓടിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനെ കാണാതെ വന്നപ്പോൾ ഞാൻ ഈ കൂടെ പതുക്കെ തട്ടി തട്ടുകൾ കൂടി എൻ്റെ അടുത്തേക്ക് ചാടി വന്നു ചാടി വന്നപ്പോഴേക്കും ഞാൻ ഈ കഥവിൻ്റെ ലോക്ക് ഇട്ടു അകത്ത് കയറിയെങ്കിൽ എന്നെ കൊന്നുതന്നെ ഇറന്നു അകത്ത് കയറിയില്ല അന്നേരം തന്നെ അകത്ത് തന്നെ മരപ്പെട്ടിയാന്ന് എൻ്റെ ധാരണയിരുന്നത് ഉടനെ തന്നെ ഈ കൂട് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് എന്നിപ്പോൾ ഇത് കൂട് പൊളിക്കാനുള്ള പരിപാടി നോക്കി ഞാൻ പുറത്തോട്ടിറങ്ങി ഞങ്ങൾ എല്ലാവരും പുറത്തോട്ട് വന്നു കൂടി ഇത് കൂട് പൊളിച്ചു മുള്ളിലോട്ട് ഇട്ടും ചാടാൻ തുടങ്ങി ചാടാൻ തുടങ്ങി ഇത് കമ്പിയുടെ ഇടയ്ക്ക് കൈ പോയി കൈ പോയിട്ട് കൈ തിരികി ശരിക്ക് ഈ കമ്പിൻ്റെ കമ്പിയുടെ ഇടയ്ക്ക് പോയി ഇതിൻ്റെ കൈ അങ്ങോട്ട് കുടുങ്ങി കുടുങ്ങിയിട്ടിപ്പോൾ തൂങ്ങി നിൽക്കുക സാധനം ഇത് പരിക്കുണ്ടോ ശരീരത്തിൽ പരിക്ക് കൈ ഒടിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് ഈ കമ്പിയുടെ ഇടയ്ക്ക് തൂങ്ങിയാണ് നിൽക്കുന്നത് അപ്പോൾ കൈ ഒടിയാൻ സാധ്യതയുണ്ട് പിന്നെ മുഖത്തോടെയൊക്കെ കമ്പിയൊക്കെ അടിച്ച പാടുണ്ട് അങ്ങനെ കിടക്കുന്നത് കോഴിക്കോട് സുരക്ഷിതമാണോ ഉറപ്പുള്ളതാണോ ഉറപ്പല്ല ഏത് സമയത്തും പൊട്ടിപ്പോവാം ഈ കൈ ഒടിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഏത് സമയത്തും തകരാറ് സംഭവിക്കാം എത്ര കോഴികളുണ്ടാകും അതിനകത്ത് നൂറ് കോഴി എടുത്തുണ്ടായിരുന്നു നാടൻ കോഴികൾ പ്രത്യേകമായിട്ട് നാടൻ കോഴികളെ വളർക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ കോഴി എത്ര ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പറഞ്ഞു ോ എന്തായും അറിയില്ല അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ലല്ലോ ഒട്ടേറെ ഞാനിവിടെ സോണി എന്ന് പറഞ്ഞ് ഇവിടെ കിഫേയുടെ ഒരാളുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയെ വിളിച്ചു പുള്ളി വിളിച്ച് എനിക്ക് ആർ ആർ ടിയുടെ നമ്പർ വരത്തില്ല പുള്ളി തന്നെ ആർ ആർ ടി വിളിച്ചു ആർ ആർ ടി വിളിച്ചു പിന്നെ ഇവിടെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു അങ്ങനെ എല്ലാ ആൾക്കാരെയും വിളിച്ചു വിളിച്ചു ഒത്തിരി ആൾക്കാർ വന്നു ആർ ആർ ടി വന്ന് ഇവിടെ ഒരു നെറ്റ് കെട്ടി നെറ്റല്ല ടാർപ്പ കെട്ടി ടാർപ്പ കെട്ടി ആൾക്കാരെ കൊണ്ട് ചെല്ലാണ്ടിരിക്കാൻ വേണ്ടി കെട്ടി റെഡിയാക്കി ഇപ്പോൾ വരുന്ന ആൾക്കാരെ അവർ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒമ്പത് മണിക്ക് അവൻ്റെ ഡോക്ടർ വരുമെന്നൊക്കെ പറയുന്നുണ്ട് മൈക്കോടി വെച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം കടുവ പുലി പോത്ത ആന ഇല്ലാത്ത മൃഗങ്ങളൊന്നുമില്ല അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങൾക്കും പിള്ളേർക്കും വഴിയാണ് കൊച്ചു പിള്ളേരൊക്കെ പോളിന്ന് യാത്രയുടെ കാലത്ത് സ്കൂളിൽ പോകാനൊക്കെ വരുന്നുണ്ട് ഈ സമയത്തൊക്കെ ഇങ്ങനെ പരിക്ക് പറ്റിയ മൃഗങ്ങൾ വഴി വല്ലവർക്കും ഇടപ്പുണ്ടെങ്കിൽ ആളെ കൊല്ലില്ലേ വീട്ടുടമയായ ഫിലിപ്പിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് ഡോക്ടർ അരുൺ സക്രയയും സംഘവും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞങ്ങൾ വിളിച്ചിരുന്നു അദ്ദേഹത്തെ അപ്പോൾ നിലമ്പൂർ പിന്നിട്ടു എന്നാണ് പറഞ്ഞത് എന്തായാലും അവർ എത്തി ഇനിയിപ്പോൾ മയക്കുവടി വയ്ക്കും അതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്